നമസ്കാരം. ഇപ്പോൾ എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യത്തെ ആസ്പദമാക്കി ചില ലളിതമായ ചിന്തകൾ നമുക്ക് പങ്കിടാം. ചോദ്യം ഇതാണ്, ഒരുപക്ഷെ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് വെറും കുട്ടിക്കളിയാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല എന്നൊരു പക്ഷേ നിങ്ങൾക്ക് ബോധ്യമാകും. എന്തുകൊണ്ടാണ് ആളുകൾ അവരൊരു പുതിയ വാഹനം വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറകിൽ എഴുതി വെക്കും, ഗോഡ്സ് ഗിഫ്റ്റ്, ദൈവം തന്ന ദാനമാണ് എന്നെഴുതി വെക്കുന്നത്? എന്തുകൊണ്ടാണ് പുരോഹിതന്മാരെ വിളിച്ച് അതിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കത്തോലിക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് വെഞ്ചരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് നല്ല റിസൾട്ട് പരീക്ഷയിൽ കിട്ടുമ്പോൾ ആ ദൈവം തന്നതാണ് എന്ന് നാം പറയുന്നത്? അങ്ങനെ മറ്റും മറ്റും അതിന് ആയിരം ഉദാഹരണങ്ങളുണ്ട്. ഇതെല്ലാം ഒരേ ഒരു സമീപനത്തെ, മനോഭാവത്തെ, അല്ലെങ്കിൽ കാഴ്ചപ്പാടിനെ സൂചിപ്പിക്കുന്നു. ദൈവം തന്നതാണ്, ദൈവം തന്നതാണ് എന്ന് നാം പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സമയത്തിൻ്റെ മനസ്സിൽ കടന്നു വരുന്നൊരു സംഭവം, ഒരു തോട്ടക്കാരൻ, ഗാർഡനർ, അവൻ്റെ തോട്ടത്തിൽ ശുഷ്കാന്തിയായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ നടന്നു വന്ന ആ പ്രദേശത്തെ ഒരു മനുഷ്യൻ പറഞ്ഞു, ദൈവം ഈ തോട്ടത്തെ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഈ തോട്ടം ദൈവത്തിൻ്റെ മാത്രം ചാർജിലായിരുന്നപ്പം ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, അന്ന് നിങ്ങളിതിനെ കാണാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാനിവിടെ ചെയ്യുന്ന വലിയ അധ്വാനത്തെ ഒറ്റ വാചകത്തിൽ ഇല്ലാതാക്കുന്നത്? അതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ തോട്ടം ദൈവത്തിൻ്റെ മാത്രം ചുമതലയിലായിരുന്നപ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണമായിരുന്നു എന്ന് പറയാൻ കാര്യം. അപ്പോൾ ഇതൊക്കെ നമ്മെ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം, അത് തിരിച്ചറിയുന്നത് പ്രയോജനപ്പെടുമെന്നതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇതിൻ്റെ ഉത്തരം വാസ്തവത്തിൽ നാം കണ്ടുപിടിക്കണമെങ്കിൽ ചരിത്രത്തിൽ വളരെയധികം പിന്നോട്ട് പോകേണ്ടി വരും. അതങ്ങനെയാണ് അതിൻ്റെ ന്യായം. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോഴും ശുനകന്മാർ എന്ന് പറഞ്ഞാൽ പട്ടികൾ, അവ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് കിടക്കാൻ നോക്കുമ്പോൾ ഒന്ന് നാല് തവണ വട്ടം തിരിഞ്ഞിട്ടേ കിടക്കത്തുള്ളൂ, അല്ലാതെ നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങ് കിടക്കത്തില്ല. കാരണം പറയുന്നത്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ശുനകന്മാർ അല്ലെങ്കിൽ പട്ടികൾ കാട്ടുകളിലൊക്കെ വസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കൂടുതലും പുല്ലിൻ്റെ ഇടയിലായിരുന്നു ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ പുല്ല് തഴച്ചു വളരുന്നു, അപ്പോൾ അവിടെ നിന്ന് കിടക്കാനായിട്ട് ഇച്ചിരി സ്ഥലമുണ്ടാകണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഒന്ന് വട്ടം തിരിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ വട്ടം കറങ്ങി സ്ഥലം ഇടമുണ്ടാക്കിയിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. അത് അതിൻ്റെ മനസ്സിൽ അതിൻ്റെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് കാടും വനവും ഒക്കെ വിട്ടിട്ട് സഹസ്രാബ്ദങ്ങളായിട്ടും അതിൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെയാണ്. അതുകൊണ്ട് നല്ല മണിമാളികയുടെ മാർബിളിട്ട് ഫ്ലോറിൽ കിടന്നുറങ്ങേണ്ട പട്ടിയും ഒരു ആറേഴ് തവണയൊന്ന് കറക്കം കറങ്ങിയിട്ടാണ് കിടക്കുന്നത്. ആ ഒരു ഉദാഹരണത്തിൽ കൂടെ നമുക്കറിയാം, മനുഷ്യൻ്റെ മനസ്സ് അങ്ങ് വളരെയധികം പുറകോട്ട് സഞ്ചരിക്കും. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് രൂപീകരിക്കപ്പെട്ട സ്വഭാവങ്ങളും പ്രതികരണ രീതികളുമൊക്കെ അത്ര എളുപ്പം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യം നാം എപ്പോഴും മനസ്സിൽ കാണേണ്ടതാണ്. ആ ഒരു വെളിച്ചത്തിൽ തന്നെ അന്വേഷിച്ചാൽ പല തത്വങ്ങളുടെയും അല്ലെങ്കിൽ മർമ്മങ്ങളുടെയും പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അനുഭവമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്ന് പങ്കിട്ടുവെന്ന് മാത്രം. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയുന്നത് നമ്മുടെ വിചാരം ഇതുപോലത്തെ ഭക്തിയുള്ളതുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്.
എനിക്ക് പ്രിയമുള്ളവരെ, ഞാനൊരു ഒരു വലിയ സർവലൗകികമായ സത്യം നിങ്ങളോട് പറയട്ടെ. മത ആചാരങ്ങൾ 99% നിലനിൽക്കുന്നത് ദൈവത്തോട് സ്നേഹമുണ്ടായിട്ടല്ല, ദൈവത്തോട് ഭക്തിയും ഉണ്ടായിട്ടല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ അവർ വഹിക്കാനാവാത്ത ഭീതികളും നിസ്സഹായാവസ്ഥയും കുടികൊള്ളുന്നു. അതിനേതെല്ലാം വിധത്തിൽ അല്പം ഒരു ശമനം പ്രാപിക്കാമെന്ന തത്രപ്പാടിലാണ് മനുഷ്യൻ. അതുകൊണ്ട് ആദിമ മനുഷ്യൻ, അതായത് പരിഷ്കൃത യുഗം ആരംഭിക്കുന്നതിന് മുൻപേ നാടോടിയായ മനുഷ്യ, നായാട്ടുകാരനായി പ്രകൃതിയുടെ ഓരോ ശക്തികളുടെയും ഭയപ്പെട്ട് പിടിമിന്നലുണ്ടായി, കാറ്റുണ്ടായി, മഴയുണ്ടായി, അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ പേടിച്ചു, അങ്ങനെ ഓരോ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പതിയിരിക്കുന്ന അപകടങ്ങളെയും ഭയന്നും അല്ലെങ്കിൽ അതിനെ മറികടന്നും ചരിത്രത്തിൽ കൂടെ മുട്ടിന്മേൽ ഇഴഞ്ഞ് അവൻ്റെ തൊലി കീറി രക്തം വാർന്ന് മുൻപോട്ട് വന്ന മനുഷ്യൻ, അവനേതെല്ലാം അനുഭവങ്ങളുടെ അടയാളപ്പെടുത്തലാണ് ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് നാം അന്വേഷിച്ചാൽ നാം ബോധം കിട്ടുപോകും. മനഃശാസ്ത്രത്തിൽ ഇതിനിതിൻ്റേതായ ഒരു വിഷയം, ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. അതിന് ഡെപ്ത് സൈക്കോളജി എന്നാണ് പറയുന്നത്. ഡെപ്ത് സൈക്കോളജി, ഡെപ്ത്, ആഴം, മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ പ്രവർത്തിക്കുന്ന മർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, വേണ്ടതുപോലെ വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത മനഃശാസ്ത്രത്തിൻ്റെ ഒരു വിഭാഗമാണ് ഈ ആഴത്തിൻ്റെ മനഃശാസ്ത്രം, അല്ലെങ്കിൽ ഡെപ്ത് സൈക്കോളജി എന്ന് പറയും. അത് ചരിത്രവുമായിട്ട് ബന്ധമുണ്ട്, എത്നോളജിയുമായിട്ട് ബന്ധമുണ്ട്, ആന്ത്രോപ്പോളജിയുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ പലവിധമായ അറിവുകളുടെ സമന്വയത്തിൽ കൂടെ മാത്രമേ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ എന്ന ചരിത്രത്തിൻ്റെ വെളിച്ചമില്ലാത്ത ഏടുകളിൽ മറഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അപ്രകാരമുള്ള ഒരു തത്വത്തെയാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ടിത് പറയുകയാണ്. അപ്പോൾ ഒരു വ്യക്തി അവനൊരു പുതിയ കാറ് വാങ്ങിച്ചു. അവൻ കാറ് വാങ്ങിച്ചത് ബാങ്കിൽ നിന്ന് പണം ലോൺ എടുത്താണ്. ആ കാർ ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു കാർ കമ്പനിയാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥനോ അവിടെ ജോലി ചെയ്യുന്ന ആരോ ജോലിക്കാരാരുമോ ഭയഭക്തിയുള്ളവരാകണമെന്നില്ല. ഈ കാർ വിൽക്കാൻ കൊണ്ടുവച്ച ഷോറൂം നടത്തുന്ന ആളും വിശ്വാസിയാകണമെന്നില്ല. ഈ ഒരു മേഖലയിലും അവൻ ദൈവത്തെ ഈ ഇപ്പോൾ കാർ വാങ്ങിച്ചിരിക്കുന്ന ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് എഴുതി വെച്ചുകൊണ്ട് നടക്കുന്ന മാന്യദേഹം, ഈ ഒരു പ്രക്രിയയിൽ എവിടെയെങ്കിലും ദൈവം പ്രവർത്തിച്ചോ എന്ന് അല്പം പോലും ആലോചിച്ച വ്യക്തിയുമല്ല. ദൈവം പറഞ്ഞിട്ടാണ് ബാങ്ക് മാനേജർ ഈ കാർ വാങ്ങിക്കാനുള്ള ലോൺ സാങ്ഷൻ ചെയ്തതെന്നും അവൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടോ അങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ അവൻ്റെ മനസ്സിൽ ഏതാണ്ടൊരു ഒരു ഒരു സുരക്ഷിതാവസ്ഥയുണ്ട്, ഒരു ഒരു സെക്യൂരിറ്റി. ഒരു പക്ഷേ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാലോ, കഴിയുമെന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇത് വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടിയാലോ. അവ്യക്തതയുടെ ഒരു ലോകത്തിൽ നിന്ന് മനുഷ്യൻ നടത്തുന്ന പ്രതികരണത്തിൻ്റെ ചില മുഖങ്ങളാണിവ. ഒന്നിനെ പറ്റിയും വ്യക്തമായ ഒരു ധാരണയുമില്ല. ഈ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതിൻ്റെ അർത്ഥം എന്താണെന്നോ അർത്ഥത്തിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല, പക്ഷേ അത് ചെയ്യണം. മതത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ ഭൂരിപക്ഷവും ഇപ്രകാരം തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായ കുഞ്ഞിനെ മാമോദിസയ്ക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ സത്യമായി നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് പറയാമോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ? അല്ലെങ്കിൽ അതുകൊണ്ട് ഈ കുഞ്ഞിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും അനുഗ്രഹം അവൻ്റെ വ്യക്തിത്വത്തിലോ അവൻ്റെ പ്രവർത്തന രീതിയിലോ അവൻ്റെ കഴിവുകളിലോ കാഴ്ചപ്പാടിലോ അവൻ്റെ ആത്മീയതയിൽ പോലും എന്തെങ്കിലും സ്വാധീനം അതുകൊണ്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയൊന്നുമല്ല, അതൊരാചാരമാണ്. ആചാരം മുടക്കിയാൽ ഏതാണ്ട് വലിയ അല്ല ഒതളങ്ങിയ തലയിൽ വീഴും എന്ന ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും ഇതിനെ ഭരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും, ഇത് ഒരു പരിഗണന കൂടെയാണ്, മറ്റുള്ള എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ പിന്നെ അച്ഛൻ കളിയാക്കും, അല്ലെങ്കിൽ മെത്രാൻ കോപി. ഇതല്ലാതെ
നമ്മുടെ വ്യക്തിപരമായ ബോധതലത്തിൽ ഇതെ അന്വേഷിച്ചറിഞ്ഞിട്ടോ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടോ വിശ്വസിച്ചിട്ടോ ഒന്നുമല്ല. നാം സത്യം സത്യമായി തന്നെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ദൈവം തന്നതാണ് ഈ കാറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കുറച്ച് പുറകോട്ട് പോകണം. മനുഷ്യൻ നായാടി നടന്ന കാലത്ത്, അതിനുശേഷം മനുഷ്യൻ കൃഷി ആരംഭിച്ച കാലത്ത് അവൻ്റെ അനുദിന ജീവിതത്തിൽ വളരെയധികം അൺപ്രിഡിക്റ്റബിലിറ്റീസ്, അതായത് ഒന്നിനെപ്പറ്റിയും ഒരു ഉറപ്പുമില്ലാതെ നിശ്ചയമില്ലാതെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഒരു മൃഗത്തിനെ നായാടാൻ പോകുന്നു, അതിനെ പിടിക്കാനൊക്കുമെന്ന് എങ്ങനെയാണ്, അതിന് തെളിവെന്താണ്, എന്തെങ്കിലും ഒരു ആശ്വാസമുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ കൃഷി ചെയ്യുന്നു, കൃഷി ചെയ്യാൻ നല്ല വിളവുണ്ടാകുമെന്നതിന് എന്തെങ്കിലും മുന്നമേ ഒരു നിശ്ചയം ഉണ്ടോ, ഒരു ഒരു ഉറച്ച് അതിന് വിശ്വാസമുണ്ടോ, പ്രത്യാശയുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ തനിക്ക് അതീതമായ ശക്തികൾ വർത്തിക്കുന്ന ഒരു മേഖലയുടെ കോണ് പിടിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. എനിക്ക് അതീതമായി വർത്തിക്കുന്ന എന്നേക്കാൾ വളരെയധികം ശക്തി കൂടിയ, എന്നാൽ എൻ്റെ അവസ്ഥയെ കാര്യമായി ബാധിക്കുന്ന ചില ശക്തികളുണ്ട്. അവയെ കൂടെ ഉൾപ്പെടുത്തി മാത്രമേ എൻ്റെ പ്രവൃത്തി എനിക്ക് ആവിഷ്കരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നത് ആദിമ മനുഷ്യൻ്റെ നിസ്സഹായതയുടെ ഒരു ഉൽപ്പന്നമാണ്. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ദി പ്രിമിറ്റീവ് മാൻ സെൻസ് ഓഫ് ആട്ടർ ഹെൽപ്ലെസ്നെസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ആ ഒരു ബോധത്തിന് ചരിത്രത്തിൽ കൂടെ സംഭവിച്ചപ്പോൾ ഒരു ചെറിയ പരിവർത്തനം വരുന്നു. ആ പരിവർത്തനമാണ് ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. അതെന്താണ്? ഇപ്പോൾ ആദിമ മനുഷ്യൻ്റെ ആ ഒരു നിസ്സഹായതയല്ല ഇപ്പോൾ നാം അനുഭവിക്കുന്നത്. ഇപ്പോൾ നാം അനുഭവിക്കുന്നത് നമ്മുടെ അനായാസമായ കഴിവിൻ്റെ പരിധിയിൽ പെടാത്ത കാര്യങ്ങളെ നാം കാംക്ഷിക്കുമ്പോൾ, ഇപ്പോൾ രാവിലെ ആഹാരം കഴിക്കാൻ, പ്രാതകാല ആഹാരം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുന്നു, അപ്പോൾ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു പുട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ പുട്ട് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ആദ്യം അവിടെ എഴുതി വെച്ചിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. കാരണം എന്താണ്? ഇത് കഴിക്കാൻ ഉള്ള കഴിവെനിക്കുണ്ട്. ഇപ്പോൾ അല്ല, ഈ കഴിക്കുന്ന പുട്ട് തൊണ്ടയിൽ കുരുങ്ങും. 10 പേര് എനിക്ക് മുമ്പേ പുട്ട് കഴിച്ചു, അവിടെ എല്ലാം തൊണ്ടയിൽ പുട്ട് കുരുങ്ങി, അവർ ശ്വാസം മുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പുട്ട് കഴിക്കുന്നതിന് മുമ്പേ അവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെക്കും, ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് എഴുതി വെക്കും. ഇതാണ് ഇതിനകത്തെ കാര്യം. എൻ്റെ മർമ്മം ഇവിടെയാണ്, അല്ലാതെ ദൈവം യഥാർത്ഥത്തിൽ തന്നതാണെന്നോ എൻ്റെ അധ്വാനം ഇതിനകത്തില്ലെന്നോ ബാങ്ക് ലോൺ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലെന്നോ ഒന്നും അതിനർത്ഥമില്ല. അപ്പം ഈ നിസ്സഹായത, അത് മനുഷ്യൻ പരിഷ്കൃത ലോകത്തിൽ വസിക്കുന്നു, ആധുനിക ലോകത്തിൻ്റെ സാങ്കേതിക വിദഗ്ധയുടെ ഗുണഫലം അനുഭവിക്കുന്നു, ടെക്നോളജിയുടെ പ്രോഡക്റ്റാണ് അവൻ ഡ്രൈവ് ചെയ്ത് നടക്കുക, എന്തൊക്കെ പറഞ്ഞാലും ആ അവൻ്റെ ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവന് ഏതാണ്ട് 300,000-400,000 വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുകയാണ്. ഇതാണ് ഇതിനകത്തെ ഏറ്റവും കൗതുകമായ ഒരു യാഥാർത്ഥ്യം. ഇത് വേദപുസ്തകത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടെ മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം അത് തകരുന്നതായിട്ട് കാണുന്നു. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം വന്ന് ആ ഗോപുരം പണിയുന്നത് തകർത്ത് കളഞ്ഞു, ജനം ഭൂമിയുടെ പരപ്പിൽ ചിതറിക്കപ്പെട്ടു എന്നാണ് ഇത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ദൈവത്തിന് എന്താണ് ഇത്രമാത്രം പേടി? മനുഷ്യൻ ഒരു ഗോപുരം പണിതാൽ ദൈവത്തിന് അസുരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റി വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് എല്ലാ സംസ്കാരത്തിലും മനുഷ്യൻ ദൈവത്തെപ്പറ്റിയുള്ള സങ്കല്പത്തിൽ അവൻ കുത്തിച്ചേർക്കുന്ന ചില വൈകല്യങ്ങളാണ്. ദൈവത്തിനങ്ങനെ മനുഷ്യനെ പേടിയോ അല്ലെങ്കിൽ മനുഷ്യനെപ്പറ്റിയോ അവരുടെ കഴിവിനെ പറ്റിയുള്ള അസുരക്ഷാവസ്ഥയോ ഒന്നുമില്ല. അങ്ങനെയുള്ള ദൈവം ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്? പക്ഷേ പ്രാകൃത മനുഷ്യൻ ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് മാത്രവുമല്ല, ഈ കാര്യത്തിൽ, ഈ വശത്തിൽ ആധുനിക മനുഷ്യനും വളരെ പ്രാകൃത മനുഷ്യൻ തന്നെയാണ്. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഇത് പറയുമ്പോൾ ചിരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, ഫ്രാൻസിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിന് ഉപയോഗിക്കാനായിട്ടുള്ള
ആദ്യത്തെ 5 റഫാൽ ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യയിൽ വന്നപ്പോൾ അത് സംബന്ധമായി നടത്തിയ കോലാഹലങ്ങൾ കണ്ടു കാണും. പൂജ നടത്തുന്നു, ആ കൂട്ടത്തിൽ കുപ്പായം ഇട്ടുകൊണ്ടൊരു പാതിരിയെ കൊണ്ടുവന്ന ഈ ഫൈറ്റർ ജെറ്റിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയാണെന്ന് ഒന്നാലോചിച്ച് നോക്കണം. അതേസമയം ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഒരു 10 ട്രക്ക് വാങ്ങിച്ചെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഈ പൂജാരികളെ കൊണ്ട് പൂജ നടത്തുകയോ പാതിരിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയോ മുള്ളായി കൊണ്ടുവന്ന് കൽമ ചൊല്ലിക്കുകയോ അല്ല ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ല. അപ്പോൾ ഇത് ഇതൊരു വലിയ സംഭവമാണ്, റഫാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് ലോകത്തിലെ വലിയ ശക്തിയായി എന്നൊക്കെ മാധ്യമങ്ങളെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ 5 റഫാൽ വിമാനം വന്നുകൊണ്ട് ചൈന നിന്നിടത്ത് നിന്ന് മുള്ളുവെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രമാത്രം പ്രാകൃതമാണ് മനുഷ്യൻ്റെ സ്വഭാവം, അവൻ്റെ കാഴ്ചപ്പാട്. ഇതിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകണം. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇപ്രകാരം പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആചാരങ്ങൾ നിലനിർത്തുവാൻ നാം നിർബന്ധിതനായിത്തീരുന്നു? അതിലേക്കുള്ള നമ്മുടെ ഉൾവലികൾ എന്താണ്? അതിൽ പ്രവർത്തിക്കുന്ന ചരിത്രപരമായ മർമ്മങ്ങൾ എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന ആ ക്രൂഡിറ്റി, ആ എന്താണ് പറയുന്നത്, കാടത്തരം എന്താണ് എന്നത് വസ്തുനിഷ്ഠമായി തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ 2 കാർ വാങ്ങിക്കണം. വലിയ പൈസയ്ക്ക് ശേഷിയില്ലെങ്കിൽ 2 മാരുതി ഓൾട്ടോ കാറുകൾ വാങ്ങിക്കുക. വലിയ വിലയില്ലാത്തതാണല്ലോ. ഒരെണ്ണം പുരോഹിതനെ കൊണ്ട് വ്യഞ്ചരിപ്പിക്കണം. ഒന്നല്ല 10 തവണ വ്യഞ്ചരിപ്പിക്കണം. ഓരോ തവണ വ്യഞ്ചരിക്കുമ്പോഴും പുരോഹിതന് ഒരു 5,000 രൂപ വെച്ച് കൈമടക്കം കൊടുക്കണം. അപ്പം സന്തോഷമായിട്ട് വീണ്ടും വീണ്ടും വന്ന് വ്യഞ്ചരിക്കട്ടെ. മറ്റേ ഓൾട്ടോ പുരോഹിതനെ കൊണ്ട് വ്യഞ്ചരിപ്പിക്കാതെ നേരെ നിങ്ങളങ്ങ് ഓടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇന്ന് വെഞ്ചരിച്ച ഓൾട്ടോ ആണെങ്കിൽ നാളെ വെഞ്ചരിക്കാത്ത ഓൾട്ടോ സമസമായിട്ട് ഉപയോഗിക്കണം. ഇങ്ങനെ ഒരു 10 വർഷം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വെഞ്ചരിച്ച ഓൾട്ടോ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഗുണമുണ്ടോ, പ്രത്യേകമായ നേട്ടമുണ്ടോ, പ്രത്യേകമായ സംരക്ഷണമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. ഒരിക്കലും ഉണ്ടാവില്ല. അത് വലിയ മണ്ടത്തരമാണെന്ന് അപ്പോൾ മനസ്സിലാകും. എന്നാൽ ആളുകൾ ഇത് ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ. ഇത് അന്ധവിശ്വാസമല്ല വാസ്തവത്തിൽ. ഇതിന് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു ഉപരിപ്ലവമായ ചിന്തയാണ്. ഇത് ചരിത്രത്തിൻ്റെ ആദ്യകാലത്ത് അപരിഷ്കൃതമായ മനുഷ്യൻ അവൻ്റെ നിസ്സഹായതയിൽ നിന്ന് ആരംഭിച്ച ചില പ്രക്രിയകൾ അവൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും ക്രിയ ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ അതിനെ ആധുനിക ലോകത്തിൻ്റെ ചില ചിഹ്നങ്ങളിൽ കൂടെ വീണ്ടും വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ട് മനുഷ്യൻ പരിഷ്കൃത ലോകത്തിലെ കാടന്മാരായി, പ്രത്യേകിച്ച് മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ ലോകത്തിൽ വരുമ്പോൾ മനുഷ്യൻ വെറും കാടന്മാരായി, അതീവ കാടന്മാരായി കഴിയുന്ന ഒരു വിചിത്രമായ ഒരു സാഹചര്യത്തെ തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്രകാരമാണ് ഈ ചിന്തകൾ നിങ്ങളുമായി അവതരിപ്പിച്ചത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് പരിഷ്കൃത ലോകത്തിൻ്റെ വലിയ ഷർട്ട് ഒന്നും ഇടാതെ ഞാൻ വെറും ഒരു ബനിയൻ മാത്രം ഇട്ടുകൊണ്ട് അല്പം കാടനെ പോലെ തന്നെ ഈ ഒരു വിഷയം നിങ്ങളുമായി കൈ ചിന്തിക്കാമെന്ന് വിചാരിച്ചത്. അത് നിങ്ങളോടുള്ള ബഹുമാന കുറവ് കൊണ്ടല്ല. കേരളത്തിൽ ഇന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ AC ഒന്നും ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ളവനല്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഷർട്ട് ഒന്നും ഇടാറില്ല. നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ ഇങ്ങനെയുള്ള ചില അപര്യാപ്തതകളെ നിങ്ങൾ കരുണാപുരസ്സരം വീക്ഷിക്കുകയും അത് എനിക്കെതിരെ ഒരു പരിഗണനയായി നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് എന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.